ഹലോ, വെൽക്കം ബാക്ക് ടു ഫാക്സ് ആർട്ട്. ഇന്ന് ഞാൻ ഒരുപാട് നാളായിട്ട് ചെയ്യണമെന്ന് വിചാരിച്ച ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. അൺബോക്സ് ചെയ്യാനൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇതുവരെ അൺബോക്സ് വീഡിയോ എടുക്കാറുന്നത്. അപ്പോൾ ഇത് ഞാൻ വളരെ പ്രിപ്പയർ ചെയ്തിട്ട് ഓരോ മന്തുമായിട്ട് ഓർഡർ ചെയ്യുന്നതൊക്കെ മെല്ലെ ഓപ്പൺ ചെയ്യാതെ വെച്ചിട്ട് ഞാൻ എടുത്ത ഒരു വീഡിയോ ആണ്. പിന്നെ ഇന്ന് എൻ്റെ ഒരു ഡ്രീം കം ട്രൂ കൂടിയാണ്. കാരണം ഞാൻ എനിക്ക് ഒരുപാട് ആഗ്രഹിച്ച ഒരു ഡൈ കട്ടിങ് മെഷീൻ ഞാൻ ഓർഡർ ചെയ്തു. അതിൻ്റെ ത്രില്ലിലാണ് ഇത് ഓപ്പൺ ചെയ്യാൻ, അതെന്ന് വന്നിട്ടുണ്ട്. സോ ഞാൻ എൻ്റെ എല്ലാ ബാക്കിയുള്ള എല്ലാ പ്രൊഡക്ട്സും ഇന്ന് എനിക്ക് ന്യൂ ഈ 2021 കിട്ടിയ കുറച്ച് ഡയറീസൊക്കെ അൺബോക്സ് ചെയ്യുന്നതൊക്കെ ഒരു വീഡിയോ ആണ് ഇതിലുള്ളത്. സോ ഫസ്റ്റ് ഞാൻ എൻ്റെ ഡയറീസ് കാണിച്ചു തരാം. കുറച്ച് നോട്ട് പാഡ്, പ്ലാനർ, അങ്ങനെ ഉള്ള ഒരു സംഭവമാണ്. വലിയ സംഭവമൊന്നുമല്ല, പക്ഷേ എനിക്ക് ഈ 2021 വരെ ഇതുവരെ ആയിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു 4 ഡയറീസൊക്കെ എനിക്ക് ഒരുമിച്ച് കിട്ടണത്. അതിൻ്റെ ഒരു പൊലിവാണ്. സോ അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് വൺ ഒരു നോട്ട് പാഡാണ്. ഭയങ്കര എലഗൻറ്റ് പാക്കിങ് ഒക്കെയാണ്. എനിക്കിവിടെ ഒരു ഇവിടെ അടുത്തുള്ള റൂറൽ ബാങ്കിൽ നിന്ന് എനിക്ക് ഗിഫ്റ്റായി കിട്ടിയതാണ് കേട്ടോ അത്. സോ ദിസ് വൺ ഈസ് റെഡ് വൺ. ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എനിക്ക് ഇഷ്ടമായത് എന്താ വെച്ചാൽ മാഗ്നറ്റിക് ഓപ്പണിംഗ് ആണ്. പിന്നെ ഈ ടെക്സ്ചറും നല്ല ഒരു ടെക്സ്ചറാണ് കേട്ടോ കവറിങ്ങിലുള്ളത്. വെൽവെറ്റി അല്ല, ബട്ട് ഭയങ്കര സ്മൂത്തി ഫിനിഷ്. നോട്ട് പാഡ് ആവുകൊണ്ട് നമുക്ക് ലൈക്ക് എപ്പോൾ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇറ്റ്സ് നോട്ട് ലൈക്ക് ദ യൂഷ്വൽ വൺ വിത്ത് ഡേറ്റ്സ് ആൻഡ് ഓൾ. പിന്നെ ഇതൊരു പെൻ കൂടിയാണ് വരുന്നത്. പിന്നെ കിട്ടിയത് എനിക്ക് ഒരു ഡയറിയാണ്. എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് പാറ്റേണിലാണ് കിട്ടിയത്. ഇതുപോലെ ഒന്ന് എനിക്ക് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ കിട്ടിയായിരുന്നു. കാരണം എനിക്ക് ഈ ഒരു പാറ്റേണിലതൊക്കെ ഭയങ്കര ഇഷ്ടമാവുന്നുണ്ട്. അതൊക്കെ സൂക്ഷിച്ച് വെക്കുന്ന ഒരു ഒരു ചെറിയ ഒരു ഹോബിങ് ഒരു എന്താ പറയുക സ്വഭാവം കൂടിയുണ്ട്. ഓക്കെ, ഇത് നല്ലൊരു വെൽവെറ്റി ആൻഡ് വുഡൻ, രണ്ട് ടു വുഡൻ കോമ്പിനേഷനിലാണ് അതിലുള്ളത്. ഇത് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഇനി ഇതുപോലെ എനിക്ക് കിട്ടിയായിരുന്നു എന്നുള്ളത്. ഇതൊരു 2015 ഡയറിയാണ് കേട്ടോ. ഇതും ഞാൻ ഇതേപോലെ സൂക്ഷിച്ചു വെച്ചായിരുന്നു. കാരണം എനിക്ക് ഈ ഒരു ഔട്ടർ കവറിങ് ആ ഒരു ടൈപ്പ് ഓഫ് എനിക്ക് ഇഷ്ടമായതുകൊണ്ട് എടുത്തു വെച്ചതാണ്. ദിസ് ഓൾസോ കം വിത്ത് വൺ പെൻ. ദെൻ ദിസ് ഈസ് അനദർ വൺ ഐ എ നോട്ട് പാഡ് വിത്ത് എലാസ്റ്റിക് ക്ലോഷർ ആൻഡ് ഓൾ. ഇറ്റ്സ് നോർമൽ വൺ. എനിക്കറിയാം ഇത് നോർമലാണ്, ബട്ട് എനിക്ക് ആദ്യമായിട്ട് കിട്ടുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ മുന്നേ അത് അതിൻ്റെ ഒരു ഇതാണ്. ഇതൊരു രജിസ്റ്റർ ഡയറി വേണ്ട വലിയൊരു ബിഗ് സൈസ് ഡയറിയാണ്. സോ ദാറ്റ്സ് ഇസ് മൈ ഡയറി കളക്ഷൻസ്. അങ്ങനെ എനിക്ക് ഈ ഒരു കൊല്ലം എനിക്ക് 4 ഡയറീസ് കിട്ടി, 4 ബ്യൂട്ടിഫുൾ ഡയറീസ്. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ ദിസ് ഫേഴ്സ് ഗിവൺ മീ. പിന്നെ ഈ പാക്കേജസ് ഓരോന്നായിട്ട് ഞാൻ പൊട്ടിച്ച് കാണിച്ചു തരാം. ക്രാഫ്റ്റ് റിലേറ്റഡ് ആണ് ഇത്. ലീഫിങ് ഗോൾഡൻ ലീഫ് വെച്ചിട്ട് പെയിൻറ്റ് അല്ലെങ്കിൽ നമുക്ക് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ഗ്ലൂ ആണിത്. ഞാൻ ലീഫ് കാണിച്ചു തരാം, ഒരു ഗോൾഡൻ കളറ്. ഇത് വെച്ചിട്ടുള്ള ആർട്ട് സൂൺ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇതാണ് ഗോൾഡൻ ലീഫ്. ഞാനിത് ഓപ്പൺ ചെയ്ത് ഫുള്ള് കാണിക്കുന്നില്ല, ജസ്റ്റ് ഔട്ടർ കവറിങ് ആണ്. പിന്നെ ഞാൻ ഓർഡർ ചെയ്തൊരു കുറച്ച് മാക്രൈൻ ത്രെഡ്സ് ആണ്. മാക്രൈൻ ക്രാഫ്റ്റ് ഐ ലവ് ടു ഡു. സോ ഞാൻ ഇപ്രാവശ്യം കുറച്ച് മൾട്ടി കളറും പിന്നെ ഒരു തിക്നെസ് കൂടിയ വൈറ്റ് മാക്രൈൻ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായി. സോ സൂൺ ഇതിൻ്റെയും ഞാൻ വീഡിയോ ഐ വിൽ ബി പോസ്റ്റിംഗ് സൂൺ. പിന്നെ ഇതാണ് ഇന്നത്തെ താരം അൺബോക്സിങ് വീഡിയോയിലെ താരം. കാരണം ഡൈ കട്ടിങ് മെഷീൻ ഇത് തന്നെ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും നാൾ വെയിറ്റ് ചെയ്തായിരുന്നത്. ഇത് ലാസ്റ്റാണ് എനിക്ക് കിട്ടിയത്. സോ ദിസ് വൺ ഇസ് മൈ ഡ്രീം. സിസിക്സ് ആയിരുന്നു എൻ്റെ ഡ്രീം, ബട്ട് അത് ഭയങ്കര കോസ്റ്റ്ലി ആവുകൊണ്ട് ഐ എം നോട്ട് ഏബിൾ ടു ബൈ. പേപ്പേഴ്സിൻ്റെ ആണ് വാങ്ങിച്ചത്. ഞാൻ ഒരുപാട് ഇൻസ്റ്റാഗ്രാം ക്രാഫ്റ്ററോട് റെഫർ ചെയ്ത് അവരോട് ചോദിച്ചിട്ടൊക്കെയാണ് ഞാനത് വാങ്ങിച്ചത്. ബട്ട് ഇറ്റ്സ് ഗുഡ് ആസ് ഫാർ ആസ് ഞാനത് യൂസ് ചെയ്തിട്ടില്ല, ബട്ട് പുറമേ കാണാനും ലൈക്ക് അതിൻ്റെ വെയ്റ്റും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഒരു കുറച്ച് നല്ലൊരു ടൈപ്പാണെന്ന് എനിക്ക് തോന്നി. ഫസ്റ്റ് ഓപ്പൺ നന്നായിട്ട് പാക്ക് ചെയ്തിട്ടാണ് കേട്ടോ എനിക്ക് അവർ അയച്ചു തന്നത്. ഫസ്റ്റ് ഇതിൻ്റെ പ്ലേറ്റ്സ് ആണ്. നമ്മൾ ഡൈയും കാർഡ് സ്റ്റോക്കും പേപ്പേഴ്സൊക്കെ വെച്ചിട്ടുള്ള ഡൈ ആണ്. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാവില്ല എന്നറിയാം. ക്രാഫ്റ്റ് ചെയ്യുന്നവർക്ക് ഇറ്റ് വിൽ ബി ഫെമിലിയർ. ഇത് വെച്ചിട്ടുള്ള ഞാനുള്ള ഇതിൻ്റെ റിവ്യൂസും ഇത് എങ്ങനെ ഡൈ കട്ടിങ് ചെയ്യുക എന്നുള്ളതൊക്കെ സൂൺ ഐ വിൽ ബി പോസ്റ്റിംഗ്. ഞാൻ ഡൈ കട്ടിങ് മെഷീൻ ഇല്ലാതെ ഡൈസ് എങ്ങനെ കട്ട് ചെയ്യാം എന്നുള്ള ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു 2K+ വ്യൂസ് ഉണ്ടായിരുന്നു അതിന്. ഞാൻ സൂൺ അതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ലൈക്ക് കോപ്പി പേസ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. സോ ഇത് കാണാത്തവർ അതൊന്ന് പോയി കാണേ.
പിന്നെ ഇതാണ് എൻ്റെ എൻ്റെ പാപ്പസ് കുട്ടൻ. നല്ല രസമുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം ഇത് ഫസ്റ്റ് ടൈമാണ് ഞാനൊരു ഡൈ കട്ടിങ് മെഷീൻ കൈകൊണ്ട് തൊടുന്നതും നേരിട്ട് കാണുന്നതും. സോ ഇത് വളരെ എക്സൈറ്റഡ് ആയിരുന്നു ഞാനിത് ഓപ്പൺ ചെയ്തപ്പോൾ. ഇതിൻ്റെ ഹാൻഡിലൊന്നും ഫിക്സ് ചെയ്തിട്ടില്ല, ഇതിൻ്റെ കൂടെ എല്ലാം സാമഗ്രികളും ഉണ്ട്. സോ ഞാനത് ഫിക്സൊക്കെ ചെയ്ത് നല്ലൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വീണ്ടും വരുന്നതായിരിക്കും. സോ ഇത്രയേ ഉള്ളൂ എൻ്റെ അൺബോക്സിങ് വീഡിയോ, എൻ്റെ മാക്രീൻ ത്രെഡ്സ്, ഡയറീസ്, ദാറ്റ്സ് ഇറ്റ്. സോ എന്നും പറയുന്ന പോലെ, എന്നും വെറുപ്പിക്കുന്ന പോലെ, പ്ലീസ് പ്ലീസ് ഇഫ് നിങ്ങൾ ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ഇറ്റ്. പിന്നെ അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഒന്നും മുടങ്ങാതെ കിട്ടുന്നതാണ്. എൻ്റെ വീഡിയോസ് ഞാൻ കഴിയുന്നതും നന്നാക്കാൻ ശ്രമിക്കാറുണ്ട്. ഐ ഡോണ്ട് നോ ഹൗ ലൈക്ക് എങ്ങനെ എത്രത്തോളം സക്സസ് ആയി എന്നറിയില്ല, ബട്ട് സ്റ്റിൽ ഐ വിൽ ബി പോസ്റ്റിംഗ് മോർ വീഡിയോസ്. സോ ഗൈസ്, സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ, ബൈ, ടേക്ക് കെയർ.